ചാനൽ ഇൻഫിനിറ്റ് റൈഡറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ജീപ്പ് ഗ്രീസ് അടിക്കാനായിട്ട് തൊടുപുഴയിലുള്ള വേണു ആശാൻ്റെ അടുത്തേക്ക് ഇന്ന് കൊണ്ടുപോവുകയാണ്. ജീപ്പിന് ഓരോ 3 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ കട്ട ഓഫ് റോഡ് സ്ഥിരം പോകുന്നവർ ഇടയ്ക്കിടയ്ക്ക് ഗ്രീസ് അഴിക്കുന്നത് നല്ലതാണ്. വണ്ടി കുറച്ചുകൂടെ സ്മൂത്താവും, വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം. ജോയിൻ്റുകൾ, ടൈറോയിഡ് എൻഡുകൾ, അതുപോലെ ലീഫ് വന്ന് കയറുന്ന ജോയിൻ്റുകൾ, ആക്സിൽ ജോയിൻ്റുകൾ, സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ജോയിൻ്റുകൾ, അങ്ങനെ തമ്മിൽ കൂട്ടി ഉരസി തേയ്മാനം സംഭവിക്കാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളിലും ഗ്രീസിങ് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ശ്രദ്ധാപൂർവമാണ് വേണു ചേട്ടൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് പല സ്ഥലങ്ങളിലും ജീപ്പിൽ കമ്പനി തന്നെ പിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്ന് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേണു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പിന്ന് താൽക്കാലികമായിട്ട് കണക്ട് ചെയ്ത് അതിലൂടെ പ്രസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ വേണു ചേട്ടൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓഡിയോ എത്രമാത്രം ക്ലിയർ ആണെന്നറിയില്ല. നമുക്ക് ജീപ്പിന് മൊത്തത്തിൽ എത്ര സ്ഥലത്താ ഇത്? നമ്മൾ 32 സ്ഥലത്ത് നമുക്ക് ഗ്രീസ് ഇടുന്ന പോയിന്റ് ഉണ്ടല്ലേ. ഈ പിന്നൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെട്ടതാണോ അതോ അവിടെ പിന്നുണ്ടായിരുന്നു ആണല്ലേ? അതങ്ങനെ തന്നെയായിരിക്കും അല്ലേ? ആ ചിലയിടത്തുണ്ടല്ലേ. ആ ഗ്രീസ് ആ ഹാ ഹാ ആണല്ലേ. ആ പിന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിട്ട് അത് കയറും അല്ലേ. ആണല്ലേ. ഇളക്കമുണ്ടോ? നല്ല ചെളി കയറി അടഞ്ഞിരിക്കും അല്ലേ. ബാക്ക് ആക്സിലിൻ്റെ ജോയിൻ സ്റ്റാറിനോട് ചേർന്ന് 2 പോയിന്റുകളുണ്ട്. രണ്ടാമത്തെ പോയിന്റ് കിട്ടണമെങ്കിൽ ജീപ്പ് ശകലം തള്ളി നീക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പുറകുവശത്തായിട്ടും അതുപോലെ 2 പോയിന്റുകൾ പിന്നുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കും തോറും നമുക്ക് നല്ല വണ്ടിയുടെ ആക്ഷനിൽ നല്ല വളരെ സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഗ്രീസിങ് ചെയ്ത് കഴിയുമ്പോൾ വേണുചേട്ടനെ പോലെ പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഇന്ന് കുറവാണ്. പ്രത്യേകിച്ച് ജീപ്പ് എന്ന് പറയുന്ന വാഹനം തന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അറിയാവുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ആ വണ്ടിയുടെ പെർഫോമൻസിൽ നമുക്ക് അനുഭവപ്പെടും. അനക്കിയാ മതി. കേറുന്നില്ലേ? ആക്കുന്നുണ്ട്. ബ്രേക്കല്ലേ. വീഡിയോ ഞാൻ തന്നെ എടുത്തതായതുകൊണ്ട് പല ഭാഗങ്ങളും കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല. പോരാത്തതിന് മൊബൈലിലാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം അതിൻ്റെതായ കുറച്ച് ഷേക്കൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ദയവായിട്ട് ക്ഷമിക്കുക. ഫ്രണ്ട് ലീഫിൻ്റെ ഷാക്കിൾ നട്ടുകൾ ലൂസ് ചെയ്തിട്ട് ആ സൈഡിൽ കൂടി ഗ്രീസ് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനകത്തേക്ക് കയറ്റുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആകാനായിട്ട് ഒരു അയൺ റോഡ് ആ ഷാക്കിൾ നട്ടിൻ്റെ ആ ഗ്യാപ്പിലിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കാനായിട്ട് പറയും. അപ്പോൾ അത് 2 സൈഡിലേക്കും മാറ്റി നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ അത് 2 സൈഡിലും കൃത്യമായിട്ട് ഗ്രീസ് വന്ന് നിറയുന്നത് നിങ്ങൾക്ക് കാണാം. കുറേയൊക്കെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ആ അയൺ റോഡ് അത് ടൈറ്റ് ചെയ്ത് പിടിച്ച് ശരിയാകാഞ്ഞിട്ട് വീണ്ടും എന്നെ കൊണ്ടത് പിടിപ്പിച്ചു. അത്രയും ഉത്തരവാദിത്തത്തോടു കൂടിയാണ് വേണു ചേട്ടൻ ഈ വർക്കുകൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് കുറവാണ് പൊതുവേ.
മുമ്പ് ഗ്രീസിങ് വർക്കുകൾക്കായിട്ട് പോയിട്ടുള്ള ഒരു സ്ഥലത്തും ആരും ഇത്ര ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് വേണുചേട്ടനെ കോൺടാക്ട് ചെയ്യാനായിട്ട് അവിടെ പോയി വർക്കുകൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് വേണുചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും ഞാൻ കൊടുക്കുന്നുണ്ട്. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസിലുള്ള പോപ്പുലർ വാട്ടർ സർവീസ് സെൻ്ററിലാണ് വേണുചേട്ടൻ്റെ സേവനം ലഭ്യമാകുന്നത്. എൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേരുണ്ട്, അവർ വീഡിയോ കാണണം, മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിക്കണം. വാഹന ലോകത്തെ വിശേഷങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏവരിലേക്കും വീഡിയോ എത്തട്ടെ. ഒരു പക്ഷേ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുൻപോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആ കാര്യങ്ങളിലൊന്നും യാതൊരു മടിയും വിചാരിക്കേണ്ട. കൂടാതെ മറ്റ് വീഡിയോസ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും, അതിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു വേണുചേട്ടാ. അതെ, എത്ര വർഷമായിട്ട് വേണുചേട്ടൻ ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ 40 വർഷമായി ഇവിടെ. തൊടുപുഴ എവിടെയായിട്ടാണ് താമസിക്കുന്നത്? ആണല്ലേ. വേണുചേട്ടൻ്റെ ഫോൺ നമ്പർ ഞാൻ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നത്. കുഴപ്പമില്ലല്ലോ, ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുമല്ലോ. അപ്പോൾ പലർക്കും ഈ കൃത്യമായിട്ട് ഈ ഗ്രീസിങ് വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുടെ സൗകര്യം കിട്ടുന്നില്ല, അതാണ് ഒരു പ്രശ്നമേ. നമുക്കപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേണുചേട്ടനെ വിളിക്കാം. അപ്പോൾ താങ്ക് യു.